ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ചക്ക മൂടെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ചക്ക മൂടെയല്ല, ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അതിനായി പച്ചരി ഞാൻ രാവിലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിന്. അതിപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ആറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം പൊടിയാണ് കേട്ടോ, ഇപ്പോൾ ഒരു തൈ തൈ ഇപ്പോൾ ഒന്നുമില്ല, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ സാധാരണ ചക്കമ്പുഴ ഉണ്ടാക്കല് മറ്റേ സാധാ ഇലയിലെല്ലാം വെച്ചിട്ടല്ലേ, മേളെ മറ്റേ കുറുക്കുട്ടിയിലെ ഇലയിലെല്ലാം പൊതിഞ്ഞിട്ടല്ലേ ചക്കമ്പുഴ ഉണ്ടാക്കല്. ഇന്ന് ഞാൻ ഇലയിൽ പൊതിഞ്ഞിട്ടല്ല ഉണ്ടാക്കുന്നത്, മറ്റേ സൈ നമ്മുടെ പ്ലേറ്റിൽ എണ്ണ തടവിറ്റ് അതിലേക്ക് ഈ ചക്കമ്പുഴ ഉണ്ടാക്കുന്ന അതേ കൂട്ട് തന്നെയാണ്. പക്ഷേ പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് അപ്പച്ചമ്പിൽ വെച്ചിട്ട് ആവി കയറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതേ ജാറിൽ തന്നെ, ജാറ് കഴുകുന്നൊന്നുമില്ല ഞാൻ. ഈ രണ്ടച്ച് വെല്ലം ഇങ്ങനെ കഷ്ണാക്കിറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചക്ക എടുത്തിട്ടുണ്ട്. ഇനി ഈ വെല്ലവും ഈ ചക്കയും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ചക്ക ഇട്ട് കൊടുക്ക. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഈ വെല്ലം അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാ കൊത്ത്, ഇതിപ്പോൾ ഇങ്ങനെ ഇല്ലത്, ഇനിയിപ്പോൾ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് മാറ്റണം. പിന്നെ ഇതാ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇത് കുറച്ച് മെതിഞ്ഞിട്ടാകുമ്പോൾ ഇതിലേക്ക് തേങ്ങ ഇട്ടിട്ട് അരക്കാൻ ഒന്നിച്ച്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ഇതാ നന്നായിട്ട് മെതിഞ്ഞിട്ടുണ്ട്. ഇനി ഈ തേങ്ങ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നേരത്തെ അരി പൊടിച്ചു വെച്ചിട്ടുണ്ട്, അതിൻ്റെ അതിലേക്ക് ഒഴിച്ചു കൊടുക്ക. ഇതിതാ മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ഇങ്ങനെ അരി ഇങ്ങനെ കട്ട പിടിച്ചണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പം എൻ്റെ നമ്മൾ ഡയറക്റ്റ് അരിയിലേക്ക് ഒഴിച്ചു കൊടുത്തല്ലേ വെല്ലവും ചക്കയും അരച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇല്ലത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇതൊന്ന് അരി ഈ മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് എന്താ തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഒരു ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലിപ്പോ തേങ്ങാ കൊത്ത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
പക്ഷെ ഒരു ഇനി കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് തേങ്ങാ കൊത്ത് ഇട്ടിട്ടായിട്ടാ പറഞ്ഞേട്ടാ. അപ്പൊ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എണ്ണ തടവി കൊടുത്തിട്ടെങ്കിൽ ഇത് ഇത് വെന്തിട്ടാകുമ്പോൾ നമ്മൾ എടുക്കൂലേ, ആ സമയത്ത് കിട്ടാതായി പോവും. പിന്നെ ഈ പാത്രത്തിനെല്ലാം അടിയിൽ പിടിച്ചിട്ട് നമുക്ക് നേരെ കിട്ടിയില്ല. അതുകൊണ്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഇത് സൈഡിലെ ഒന്ന് തടവി കൊടുക്കാം. ഇനി ഇത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇതൊന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്ക. ഇങ്ങനെ തട്ടുന്ന സമയത്ത് എല്ലാ ഭാഗവും നല്ല ലെവലായിട്ട് കിട്ടും കേട്ടാ. അല്ലെങ്കിൽ ഒരു സൈഡ് കുറച്ച് കൂടുതലും ഒരു സൈഡ് കുറഞ്ഞിട്ടും അങ്ങനെയെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ എല്ലാം ഒരേ ലെവലിൽ കിട്ടും. അപ്പൊ ഇനി ഇത് ഞാൻ അപ്പച്ചമ്പിൽ നേരത്തെ വെള്ളം ചൂടാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിന്. ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാത്രം വറുക്കി വെക്കാം. ഇത് അടച്ചു വെക്കാം. ഏലക്കയുടെ ഫ്ലേവർ എല്ലാം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ചക്കയും വെല്ലവും അരക്കുന്ന സമയത്ത് ഒരു രണ്ട് ഏലക്കയോ അല്ലെങ്കിൽ ഒരു ഏലക്കയോ മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അരച്ചിട്ട് പിന്നെ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഏലക്ക പൊടി ഇട്ട് കൊടുത്താലും മതി. പിന്നെ ചില ആളുകൾ ഈ ജീരകം ഉണ്ടല്ലോ, ജീരകമെല്ലാം ഈ ചക്കമ്പുഴ ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഫ്ലേവറൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഏലക്ക ആയാലും അങ്ങനത്തെ ഫ്ലേവറൊന്നും എനിക്ക് ഇഷ്ടമല്ല. അത് നമ്മൾ ഉണ്ടാക്കിച്ച് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഫ്ലേവറാണോ ഇട്ട് കൊടുത്തത് അതായിരിക്കും ഫസ്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്, അതിൻ്റെ സ്മെല്ലായിരിക്കും അതിനുണ്ടാകുന്നത്. പക്ഷേ എനിക്ക് ആ സ്മെല്ല് അത്ര ഇഷ്ടാവുന്നില്ല. ചക്കേരെ ഫ്ലേവർ, ചക്കമുട എന്ന് പറയുമ്പോൾ ചക്കേരെ ഫ്ലേവർ അല്ലേ മുമ്പിൽ നിൽക്കേണ്ടത്. എനിക്ക് ആ ചക്കേരെ ഫ്ലേവറാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഇങ്ങനത്തെ ഏലക്കപ്പൊടി അങ്ങനത്തെ ഒന്നും എനിക്ക് ചേർക്കാൻ ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചക്കമൂട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചക്ക മൂടാന്ന് പറയാൻ പറ്റില്ല, ഈ പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ചിട്ടില്ലേ, അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സമയമായി ഇത് വാങ്ങിയിട്ട് വെച്ചിട്ട് ഇപ്പോൾ ചൂടെല്ലാം ആറി. ഇനി ഇപ്പോൾ ഈ പാത്രം ഒന്ന് എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വിളിക്കുക. പിന്നെ ഓൻ വരുന്നതിന് മുമ്പേ ഞാനിത് കട്ട് ചെയ്താൽ ഓൻ എന്നെ ശരിയാക്കും. കിച്ച കിച്ച മുറിക്ക് ആടുന്നല്ല ഓനെ, ഇങ്ങനെ കേക്ക് മുറിക്കുന്നവർ മുറിക്ക്. ആ നീ കൊളാക്കോ. ആ മുറിക്ക് മുറിക്ക്. അങ്ങനെ ആക്കണ്ട. ഹാപ്പി ബർത്ത് ഡേ പറഞ്ഞിട്ടല്ലേ. ചായപ്പൊടി ആക്കിട്ട് വെക്കോ. ഇതിപ്പോ ഇതാ ചൂട് ആറിയിട്ടുണ്ട്. അത് പുറത്ത് മാത്രമേ ചൂട് ആറിയിട്ടുണ്ടായിട്ട്, ഉള്ളിലെല്ലാം നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോ ആ നല്ല ഷേപ്പിൽ കിട്ടിയിട്ട. അപ്പൊ ഇതൊന്ന് ഫുള്ള് ചൂട് ആറിട്ട് എന്നിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇത് ഇപ്പൊ ഇത് നല്ലോണം ചൂട് ആറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇതാ ഇപ്പൊ ഇതാ നല്ല അതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല സോഫ്റ്റാണുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.
അപ്പൊ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല നല്ല പോലെ പൊടിയാണ് കേട്ടോ, നല്ല ഇത് പറയുന്നേ ചേട്ടാ.